തോട്ടം തൊഴിലാളികളെ കുത്തിനിറച്ച് പണിസ്ഥലത്ത് നിന്ന് മടങ്ങുന്ന ജീപ്പുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. തോട്ടം തൊഴിലാളികളുമായി ട്രിപ്പ് നടത്തുന്ന വാഹനങ്ങൾക്ക് മിക്കതിലും മതിയായ രേഖകളില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. രണ്ടു മാസത്തിനിടയിൽ തോട്ടം തൊഴിലാളികളുമായി പോയ 5 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. തോട്ടം തൊഴിലാളികളുമായി ഇന്നു വന്ന വാഹനം കുമളി അമരാവതി 2 മൈൽ സമീപമുള്ള സ്വകാര്യ ക്ലിനിക്കിന്റെ സമീപമാണ് നിയന്ത്രണമിട്ട് മറിഞ്ഞത്. അപകടത്തിൽപ്പെട്ടവരുടെ നിലവിളി കേട്ടെത്തിയ സമീപവാസികൾ രക്ഷാപ്രവർത്തനം നടത്തി. അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനം നിരത്തിലോടുന്നതിന് വേണ്ട യാതൊരു രേഖകളും ഇവരുടെ കൈവശമില്ലെന്ന് വ്യക്തമായി. അപകടത്തിൽപ്പെട്ട ജീപ്പിന്റെ ഇൻഷുറൻസിന്റെയും പുകയുടെയും ഉൾപ്പെടെ കാലാവധി കഴിഞ്ഞിട്ട് 6 മാസത്തിലധികമായി. ഇത് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ആ തൊഴിലാളികൾക്കും അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ അതിനാവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഒക്കെ ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്നും ഇത് തൊഴിലാളികളെ കൊണ്ടുവരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവായി വരുന്നു. അധികൃതർ ഇതിൽ അലംഭാവം കാണിക്കുന്നതാണ്, ഇതിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതാണ്, ഇതുപോലുള്ള നടപടികൾ തുടരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതോടെ കടുത്ത നിയമലംഘനങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപവും ഉയർന്നു. ഇടുക്കി വിഷൻ കുമളി.